മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിലായിരുന്ന കാലം ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ആശ്രമത്തിൽ ചേർന്ന് ഗാന്ധിയുടെ ശിഷ്യയാകാൻ വന്ന് ചോദിച്ചു. അവിടെ കേട്ട ശേഷം ഗാന്ധി അവളെ സ്വീകരിച്ചു. എന്നിട്ട് ആശ്രമത്തിൻ്റെ മാനേജറെ വിളിച്ചിട്ട് അവൾക്കൊരു ജോലി കൊടുക്കണം. അവൾക്ക് കിട്ടിയ ജോലി മനോനില തെറ്റി താഴ്ന്ന ജാതിക്കാരനായ ഒരു വൃദ്ധനെ ശുശ്രൂഷിക്കാൻ. അതിരാവിലെ ഇയാളുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആ പരിസരം മുഴുവൻ ദുർഗന്ധമാണ്. മലമൂത്രത്തിൽ കുളിച്ച് കിടക്കുന്ന അയാളെ കുളിപ്പിച്ച് വൃത്തിയാക്കി വിളെടുത്തു. പക്ഷെ അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ല. ഇയാൾ എപ്പോഴും അസഭ്യമായി കൂടെ പറഞ്ഞു കൊണ്ട്. ഒരു ദിവസം ഗാന്ധി ആ മുറിയുടെ അടുത്തുകൂടെ പോയപ്പോൾ ശ്രദ്ധിച്ചു, ഇയാളുടെ അസഭ്യ വാക്കുകൾ കേട്ടിട്ട് ഇവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. ഗാന്ധി മാനേജറെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അവളുടെ ജോലി ഒന്ന് മാറ്റിക്കൊടുക്കണം. അവൾക്ക് പുതിയ ജോലി കിട്ടി. തോട്ടത്തിലെ ചെടികളെ നനയ്ക്കുകയും ചെടികളെ ശുശ്രൂഷിക്കുക, അതവൾക്ക് ഇഷ്ടമായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പം ഇവൾക്കൊരു കൗതുകം, താൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇപ്പോൾ ആരാ ചെയ്യുന്നതെന്നറിയാൻ. അതിരാവിലെ ഇവൾ ഈ പഴയ വൃദ്ധൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ സീ മലമൂത്രത്തിൽ കുളിച്ച് കിടക്കുന്ന താഴ്ന്ന ജാതിക്കാരനായ ഈ മനുഷ്യനെ കുളിപ്പിച്ച് ശുശ്രൂഷിക്കുന്നത് ഗാന്ധിയാക്കുന്നു. ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുവിൻ, അഥവാ സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഇതാണ് ഈശോ കൊടുക്കുന്ന മിഷൻ ദൗത്യം. പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ സുവിശേഷ പ്രഘോഷണം അഥവാ മിഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കിയത് രണ്ടാമത്തെ ക്രിസ്തുവായ ഫ്രാൻസിസ് അസീസി ആയിരുന്നു. അതിരാവിലെ ലിയോയോട് പറഞ്ഞു, നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോകാം. രണ്ടുപേരും കൂടെ അസീസി നഗരത്തിൻ്റെ തെരുവുകളിലൂടെ രാവിലെ മുതൽ വൈകുന്നേരം വേറെ അലഞ്ഞ് നടന്നു. വൈകുന്നേരം തിരിച്ചാശ്രമത്തിലെത്തിയപ്പോൾ ലിയോ പരിഭവം പറഞ്ഞു, നമ്മൾ രാവിലെ മുതൽ നടന്നിട്ടും ഒരു പ്രസംഗം പോലും നടത്തിയില്ലല്ലോ. അപ്പോൾ അസീസി പറയുന്നത്, സുവിശേഷം നമ്മൾ പ്രസംഗിക്കണം, പക്ഷെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വാ തുറക്കാം. സുവിശേഷം പ്രഘോഷിക്കേണ്ടത്, അറിയിക്കേണ്ടത് ജീവിത സാക്ഷ്യത്തിലൂടെയാണ്. അസീസിയുടെ ഉദാഹരണം ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ 2019 മൊസാംബിക്കിലെ ഈശോ സഭക്കാരെ കണ്ടപ്പോൾ അവരോട് പറയുന്നത്, ഒരു ഉദാഹരണം അദ്ദേഹം കൊണ്ടുവന്നത്, ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ഒരു സ്ത്രീ വന്നു, കൂടെ ഒരു ചെറുപ്പക്കാരനെയും ഒരു ചെറുപ്പക്കാരത്തെയും കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ദേ ഇവൻ ഹിന്ദുവായിരുന്നു, ഇവനെ ഞാൻ മതം മാറ്റി കത്തോലിക്കായി. ഇവൾ ആംഗ്ലിക്കായിരുന്നു, അവളെയും മതം മാറ്റി. എന്നിട്ട് പാപ്പ പറയുന്നത്, ആ സ്ത്രീ ഒരു ഹണ്ടിങ് ട്രോഫി പ്രദർശിപ്പിക്കുന്നത് പോലെയാണ് എൻ്റെ മുമ്പിൽ നിന്നത്. പാപ്പ ആ സ്ത്രീയോട് പറഞ്ഞു, സുവിശേഷവൽക്കരണം നമ്മൾ നടത്തണം. പക്ഷേ പ്രോസിലിറ്റിസം, അതിനെ മതം മാറ്റമെന്ന് പറയാം, അത് അരുത്. എന്നിട്ട് അതിൻ്റെ വിശദീകരണവും പാപ്പ പറയുന്നുണ്ട്, ജീവിത സാക്ഷ്യത്തിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണത്തിൽ നിറയെ സ്വാതന്ത്ര്യമാണ്, എന്നാൽ മതം മാറ്റത്തിൽ ഈ സ്വാതന്ത്ര്യം ഇല്ലാതായി പോകും. ഏവഞ്ചലിക ഔദ്യത്തിൽ ഫ്രാൻസിസ് പാപ്പ കൃത്യം പറയുന്നുണ്ട്, അടിസ്ഥാനപരമായ സുവിശേഷം സത്വാർത്ത എന്ന് പറയുന്നത്, ഒരു പിതാവ് എന്ന പോലെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ഇതാണ് പ്രഘോഷിക്കേണ്ട, ജീവിത സാക്ഷ്യത്തിലൂടെ കാട്ടിക്കൊടുക്കേണ്ട അടിസ്ഥാന സുവിശേഷം. ഈ സുവിശേഷം പ്രഘോഷിക്കണം, അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ വാ തുറക്കാവൂ.